ആയി കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക്. ഇദ്ദേഹം ഈ ഒരു റേഞ്ചിലേക്ക് ഷുഗർ കുറച്ചെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു നടക്കുമോ എന്നുള്ളത്. പക്ഷെ അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്, ആ ഡയറ്റ് ഞാൻ കറക്റ്റ് ചെയ്തു, അത് ചെയ്തതിൻ്റെ രൂപങ്ങൾ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് സാറോട് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അതായത് ഈ ഒരു ടൈപ്പ് 1, 2 എന്ന് പറഞ്ഞു, എന്താണ് ടൈപ്പ് 1, 2 എന്നുള്ള രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 2 ഉള്ളവർക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആയി മാറാറുണ്ട്. അതെന്താണ്, ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2, ഉണ്ടായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ജീവിതശൈലി രോഗം കാരണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ടൈപ്പ് 1 പോകും. ടൈപ്പ് 1 എന്ന് പറയുന്നത് തീരെ തന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരു അവസ്ഥയാണ്. ടൈപ്പ് 2 നിന്നും ടൈപ്പ് 1 പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള പ്രിക്കോഷൻസോ അല്ലെങ്കിൽ ഒരു ക്യൂറോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഒരു ദീർഘകാലത്തിന് ശേഷം എന്ത് പറ്റുന്നുണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ടൈപ്പ് 1 മാറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി പാൻക്രിയാസ് ഉണ്ട്, അതിൽ നിന്നും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, എന്നാലും നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ടൈപ്പ് 1 പോകും. എന്ന് വെച്ചാൽ ഇൻസുലിൻ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് എത്ര തന്നെ നമ്മളുടെ ഇത് എല്ലാം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡയബറ്റീസ് ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറഞ്ഞുതരാം. ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കാറുണ്ടല്ലോ ഷുഗറുണ്ട് എന്നുള്ളത്, എന്തുകൊണ്ടാണ്? അപ്പോൾ രക്തത്തിലുള്ള അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ അംശം അല്ലെങ്കിൽ ഷുഗറിൻ്റെ അംശം രക്തം എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ നാശം വിതക്കും. എന്ന് പറഞ്ഞാൽ രക്തം എല്ലായിടത്തും എത്തുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അമിതമായിട്ട് മധുരം കെടുക്കുന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം എത്തുന്നുണ്ടോ അവിടെയെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് മധുരത്തിനുള്ളത്. നമുക്കത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്നതാണ്. എത്രയോ വർഷങ്ങളോളം പ്രമേഹ രോഗികളായി ഇരിക്കുന്നവർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പിന്നെ കിഡ്നി ഫെയിലിയർ വരുന്നത് അല്ലെങ്കിൽ കാല് പോലും മുറിച്ചു വെക്കുന്നത്, കാല് ഈ അവയവങ്ങളെല്ലാം മുറിച്ചു വെക്കുന്ന ഒരു അവസ്ഥ വരുന്ന പലതും നമ്മൾ കാണാറുണ്ട് അല്ലേ. അതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധുരത്തിൻ്റെ അംശം അമിതമായി നമ്മളുടെ രക്തത്തിലുണ്ടെങ്കിൽ അതെല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ളത് ഒരു വിഷമാണ് അല്ലേ. അത് നമ്മുടെ ശരീരത്തിന് തന്നെ അറിയാം, മധുരം നമ്മളുടെ രക്തത്തിലുള്ളത് ഒരു വിഷമാണെന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു രക്തത്തിൽ കെടുക്കുന്ന മധുരത്തിന് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ, മധുരം രക്തത്തിൽ കെടുക്കാൻ പാടില്ല, അവിടെ നിന്നും പുറന്തള്ളണം, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റി വെച്ചാൽ മതി, ഒരു സ്ഥാനം മാറ്റി വെച്ചാൽ പോലും മതി. ആ ഒരൊറ്റ ജോലിയാണ് ആർക്കുള്ളത്, ആ ഒരൊറ്റ പ്രവർത്തനമാണ് ആർക്കുള്ളത്, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനുള്ളത്. ശരിക്കും ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ചിലപ്പം ചിലർക്ക് അറിയാൻ മതി, എന്നാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇഞ്ചക്ട് ചെയ്യുന്ന ആ ഇൻസുലിൻ ആണോ എന്നുള്ളത്. എന്താണ് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേ ഇൻസുലിൻ തന്നെയാണ്, പക്ഷെ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു മരുന്നാണോ? അല്ല, മരുന്നല്ല. അത് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. എന്തിന്? ഈ ഒരു നമ്മുടെ ശരീരത്തിനൊന്ന് ബാലൻസ് ചെയ്യണം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്തൊരു പ്രശ്നം വന്നാലും അതിനെതിരെ നമ്മളുടെ ശരീരം ഒന്ന് റിയാക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിനൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ അമിതമായിട്ട് കിടക്കുന്ന ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ ഒരൊറ്റ പിന്നെ ലക്ഷ്യമുള്ളൂ. ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രക്തത്തിലുള്ള അമിതമായിട്ടുള്ള മധുരത്തിനെ മാറ്റി നിർത്തണം. ഈ ഒരു ലക്ഷ്യം ചെയ്യുന്നത് രണ്ട് വഴികളിലൂടെ. അപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈ മധുരത്തിനെ എനർജിയായി മാറ്റുക. നമ്മളെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ കളിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഓരോ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. എന്ത്? ഈ മധുരത്തിന്. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് എന്തിന്? ഫസ്റ്റത്തെ ലക്ഷ്യം മധുരത്തിന് രക്തത്തിൽ നിന്നും ഒഴിവാക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ കൊഴുപ്പായി മാറ്റി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്. എന്ത്? മധുരം. എന്തിൽ നിന്നും? നമ്മൾ കഴിക്കുന്ന പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ തേനോ ഒന്നല്ല, നമ്മൾ കാണാതെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാതെ അല്ലെങ്കിൽ നാവ് കൊണ്ട് അറിയാത്ത ഒരു മധുരമുണ്ട്. അത് ഏറ്റവും കൂടുതൽ കെടുക്കുന്നത് എന്തിലാണ്?
അരിയാഹാരത്തിലാണ്. അപ്പോൾ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ചോളം, ഓട്സ് ഇവക എല്ലാത്തരം ധാന്യങ്ങളിലും എല്ലാം എന്ത് മധുരത്തിൻ്റെ അംശം, 80-70% മധുരത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് ഇത് നമ്മൾ മൂന്ന് നേരം കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ അല്ല, ഞാനപ്പോ ഇടയിലൊന്ന് ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു ഷുഗറിന്റെ ആവശ്യം ശരീരത്തിൽ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മൾക്ക് എനർജി വേണം അല്ലേ. എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്? ഷുഗർ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളുടെ ശരീരത്തിന് വേണ്ടത് എന്താണ്? എനർജിയാണ്. അത് ഈ ഷുഗർ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ടൈപ്പ് പിന്നെ പോഷകങ്ങൾക്കും ഈ എനർജി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ ഷുഗർ തന്നെ കഴിക്കണമെന്നില്ല. പക്ഷെ ഈ ഷുഗർ കാരണം വരുന്ന പിന്നെ പ്രശ്നങ്ങൾ ഈ മറ്റുള്ള പിന്നെ പോഷകങ്ങൾക്കില്ല. ഈ മധുരം എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള പോഷകങ്ങൾക്കില്ല. അപ്പൊ മെയിനായിട്ട് മൂന്ന് പോഷകങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണ്? കൊഴുപ്പ്, ഫാറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീന്, അതേപോലെ തന്നെ അന്നജം. അന്നജം എന്ന് പറയുന്നതാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്, മധുരം. അപ്പൊ ഈ മൂന്നും തന്നെ നമ്മൾക്ക് എനർജി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്? നമ്മൾ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ സൈഡ് എഫക്റ്റ് ഉള്ള ഈ മധുരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എത്തിയിട്ടുള്ളത് ഷുഗറിനെ കുറിച്ചുള്ള ഏരിയാസിലാണ്. അപ്പോൾ ഇനി സാർ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന ഏരിയാസിലേക്കാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇടയിൽ ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഡോക്ടറുടെ കൺസൾട്ടേഷന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരിക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടാവുക, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ബുക്ക് ചെയ്താൽ ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയി കാണാവുന്നതാണ്. എനിവേ കോഴിക്കോടാണ് ക്ലിനിക്ക് വരുന്നത്, ക്ലിനിക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഭക്ഷണങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ഉപയോഗിക്കേണ്ടാത്തത് എന്നുള്ളത് ഒന്ന് കറക്റ്റ് എക്സ്പ്ലനേഷൻ. കുറച്ച് ഡീറ്റെയിൽ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ഷുഗർ കുറച്ചെന്ന് അഹങ്കാരത്തോടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ട വിഷയം? ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പലപ്പോഴും നമ്മൾ പല ഫുഡ് ഗ്രൂപ്പ്സുകളുണ്ട്. നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഞാൻ എപ്പോഴും കരുതിയിരിക്കുന്നത്, എൻ്റെ ഒരു അറിവിലുള്ളത് കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്നതെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അവന് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പരിപ്പും കടലവർഗ്ഗങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താറുണ്ട്. ആര് സാധാരണ ഇതറിയാത്ത പലരും അത് ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് പറയുന്ന ഈ കടലവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം എന്താണ്, അത് ധാന്യങ്ങളിൽ പെടുന്നില്ല, ഗ്രെയിൻസിലും സീരിയൽസിൽ പെടുന്നില്ല. ഞാൻ പറയുന്ന ഒഴിവാക്കാൻ പറയുന്നതിൽ പെടുന്നില്ല, കാരണം ഇതിലും കൂടുതൽ പിന്നെ കാർബോഹൈഡ്രേറ്റോ മധുരമോ അല്ല, പ്രോട്ടീൻസ് ആണ് അധികമായിട്ടുള്ളത്. ബാക്കിയുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ചോളം അല്ലെങ്കിൽ അരി, ഗോതമ്പ്, റവ, തിനകൾ, പിന്നെ രാഗി, ഇങ്ങനെ പലതരം ധാന്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്. അതേപോലെ തന്നെ നവധാന്യങ്ങൾ, മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, ഇതെല്ലാം ഒഴിവാക്കിയ പിന്നെ എന്താ കഴിക്കുക? അത് നല്ലൊരു ചോദ്യമാണ്. എപ്പോഴും നമ്മൾ ഇത്രയും വർഷം ശീലിച്ചതല്ല ഞാൻ ഈ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് നമ്മൾക്ക് എപ്പോഴും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുകയാണ്, ഇത് കാലാകാലം ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ കുറഞ്ഞൊരു ടൈമിലേക്ക് നമുക്ക് ചെയ്താൽ പിന്നെ അതൊരു നല്ല റിസൾട്ടിൽ വന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊക്കെ കഴിക്കാം എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ചുരുങ്ങിയ കാലയളവ് തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ രൂപം ഒന്ന് പറഞ്ഞോളൂ. കാരണം നമ്മളുടെ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ ഷുഗർ കാരണം ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, നീർക്കെട്ട് വരുന്നുണ്ട്. ആ നീർക്കെട്ട് കാരണം ഈ ഇൻസുലിന്റെ പ്രവർത്തനം ബ്ലോക്ക് ആവുകയാണ്. ഷുഗറിനെ എനർജി ആക്കി മാറ്റുന്ന രീതിയിലുള്ള ഇൻസുലിന്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്തൊരു പിന്നെ ഷുഗറിൻ്റെ അംശം വരികയാണെങ്കിലും അതെന്താവുകയാണ്, ഒന്നുകിൽ കൊഴുപ്പായി അടിയാണ് അല്ലെങ്കിൽ രക്തത്തിൽ കെട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ രക്തത്തിൽ കെട്ടിക്കെടുക്കുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിൽ കെട്ടിക്കെടുക്കുന്ന മധുരത്തിൻ്റെ അംശമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് രണ്ട് വിധത്തിൽ ആണ് മാറുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഡയറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നും തന്നെയാണ് ഷുഗർ എടുക്കുന്നത് അല്ലേ, നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ് ഷുഗർ എടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ ആവശ്യമല്ല, പിന്നെ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമല്ല, നമുക്ക് എനർജി ഉണ്ടാവും. തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ ഭക്ഷണ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ കഴിക്കുകയാണെങ്കിൽ എനർജി ഉണ്ടാവും. അപ്പോൾ കൊഴുപ്പ്, പ്രോട്ടീൻസ്, അതേപോലെ തന്നെ പച്ചക്കറി. അപ്പോൾ നന്നായിട്ട് ഈ ഈ ഒരു രീതിയിൽ കോമൺ ആയിട്ട് പറയാതെ തന്നെ സ്പെസിഫിക് ആയിട്ട് എന്താണ് മൂന്ന് നേരം ആഹാരമായിട്ട് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. മൂന്ന് നേരം ആഹാരം അതാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. രാവിലെ എന്ത് കഴിക്കണം, ഉച്ച
ഉച്ചക്ക് എന്ത് കഴിക്കണം, രാത്രി എന്ത് കഴിക്കണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്താൽ. മൂന്ന് നേരവും പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് കഴിക്കണം. നമ്മൾ ചപ്പാത്തി കൂട്ടാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ചോറ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ പുട്ട് കഴിക്കാറുണ്ട്. പൊതുവിൽ ഷുഗർ ഉള്ളവരൊക്കെ ചപ്പാത്തി കഴിക്കുക, ചപ്പാത്തി കഴിക്കാന്ന് പറയും. അതെ, ചപ്പാത്തി വേണ്ട എന്നുള്ളതാണ്. വേണ്ട, തീർച്ചയായിട്ടും വേണ്ട. കാരണം അതിലും പക്ഷെ അതൊന്നും കഴിക്കാതിരിക്കുന്ന ക്ഷീണിച്ചു പോലെ അതാണ് പറഞ്ഞു വരുന്നത്. എല്ലാറ്റിൽ നിന്നും എനർജി ഉണ്ടാവുന്നുണ്ട്. എനർജി തീർച്ചയായിട്ടും ഷുഗറിൽ നിന്നും എനർജി ഉണ്ടാവുന്നുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാം ചെയ്യാനുള്ള എനർജി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ ഈ പാർശ്വഫലം, ഈ ഒരു സൈഡ് എഫക്ട്സ് ഉള്ള ഈ ഒരു അന്നജത്തിൽ നിന്നും തന്നെ എനിക്ക് എനർജി വേണമെന്ന് എന്തിനാണ് ഇത്രയും നിർബന്ധം പിടിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം ചെയ്യുന്നുണ്ട്. നമ്മളത് കണ്ണുകൊണ്ട് കാണുന്നുമുണ്ട്, നമ്മൾ അറിയുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെയും അതിന് പിന്നിൽ പോകുന്നത്? അത് വെറും ഒരു മെന്റൽ പ്രോബ്ലമാണ്. കാരണം നമ്മൾ അത്രയും ശീലിച്ച കാര്യം, അത് തീർച്ചയായിട്ടും ആരും തന്നെ കുറ്റം പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മളത് അറിവ് നേടുന്നതോടെ തന്നെ എന്താവുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ച് മാറ്റാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോഡീനെ, നമ്മളുടെ മെന്റലിയും നമ്മൾ അതിനെ തയ്യാറെടുക്കണം. അപ്പോൾ മൂന്ന് നേരം കഴിക്കേണ്ടത്, ചോറ് പോലെയും അല്ലെങ്കിൽ ചപ്പാത്തി പോലെയും നമ്മൾ മൂന്ന് നേരം കഴിക്കേണ്ടത് എന്താണ്, വേവിച്ച പച്ചക്കറികളാണ് രാവിലെ. എന്താണ് മെയിൻ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും എൻ്റെ എല്ലാ പേഷ്യൻസിനും ഞാൻ നല്ലൊരു ഡിഷ് എന്ന് പറയുന്നത്, ഒരു ഹോൾസം ആയിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത്, ഒരു സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയാറുണ്ട്. സാധാരണ തന്നെ സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ എത്ര മുട്ട എടുക്കുന്നുണ്ടോ അത്രയും തന്നെ വെജിറ്റബിൾസും എല്ലാം, പിന്നെ സാലഡ്സ് എല്ലാം വേവിച്ച പച്ചക്കറികൾ, എല്ലാതരം ഉരുളൻകിഴങ്ങും അതേപോലെ തന്നെ കപ്പക്കിഴങ്ങും അല്ലാത്ത എല്ലാതരം വെജിറ്റബിൾസും കൂട്ടി എത്ര മുട്ടയുണ്ടോ അത്രയും അളവിൽ തന്നെ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചീസ് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നന്നായി കൊഴുപ്പ്, ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ്, അതേപോലെ തന്നെ പിന്നെ ഒരു അരമുറി തേങ്ങ, അത് ചിരവി. പറയുന്ന ചീസ് കാര്യങ്ങളൊക്കെ കൊളസ്ട്രോളിലേക്ക്, തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാവും, തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഹൈ ആക്കും. പക്ഷെ എന്ത് കൊളസ്ട്രോൾ ആണ് ഹൈ ആക്കുന്നത്? എച്ച് ഡി എൽ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്, തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കില്, മറ്റൊരു വീഡിയോയില് കൊളസ്ട്രോളിന്റെ കാര്യങ്ങൾ എങ്ങനെ നോർമൽ ആക്കാം എന്നുള്ളത് നമുക്ക് വേറെ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതില് നമുക്ക് ഇതന്നെ പോ, ചീസ്, അതുപോലെ തേങ്ങ, ഇതൊക്കെയാണ്. തേങ്ങ എന്ന് പറയുന്നത് എന്താണ്, നട്സ് ആണ്, നട്സിൽ പെട്ടതാണ്, ഒരു കോക്കോനട്ട് അല്ലേ. അപ്പൊ നട്സിൽ പെട്ടതാണ് ഈ ഒരു കോക്കോനട്ട്. നമ്മൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന തേങ്ങയാണ്. അപ്പൊ നമ്മൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ല, ഇപ്പൊ കാഷ്യൂസ് അല്ലെങ്കിൽ ബദാംസിന്റെ ഒന്നും പിന്നില് പോകേണ്ടിയല്ല. നമ്മൾക്ക് സുലഭമായിട്ട് കിട്ടുന്നത് തന്നെ നമ്മുടെ ആഹാര രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടയുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, ചീസിലും തന്നെ ഫാറ്റ്സ് ഉണ്ട്, മുട്ടയിലും തന്നെ ഫാറ്റും ഉണ്ട്. പിന്നെ നെയ്യ് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നെയ്യിലും നല്ലൊരു നെയ്യും പറയുന്നത് നല്ല ഫാറ്റ് തന്നെയാണ്. പിന്നെ കോക്കനട്ട്, നമ്മുടെ തേങ്ങ എന്ന് പറയുന്നത് അതിലും നല്ല പ്രോട്ടീൻസും ഉണ്ട്, ഫാറ്റും ഉണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ഇത്രയും എത്ര മുട്ട കഴിക്കുന്നുണ്ടോ അത്രയും തന്നെ വെജിറ്റബിൾസ്. അപ്പം നല്ല ഫൈബർ കണ്ടന്റ് കിട്ടുന്നുണ്ട്. അപ്പം ഫൈബർ കണ്ടന്റ് കിട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല പ്രയോജനം കിട്ടുന്നത്. നമ്മൾ ഈ ഫൈബർ കണ്ടന്റ് കൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം പച്ചക്കറി കഴിക്കണം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. സാറിന്റെ നേതൃത്വത്തിലായിട്ട് അമിതവണ്ണം കുടവയറ് തടിയൊക്കെ കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കേജ് സിസ്റ്റം ഉണ്ട്. ഒരു മാസം കൊണ്ട് തടി, അമിതവണ്ണം, കാര്യങ്ങളെല്ലാം കുറച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വെറും ഒരു മാസത്തേക്ക് 1500 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഒരു ട്രെയിനർ നിങ്ങളെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് രാവിലെ, രാത്രി, ഉച്ചക്ക് എല്ലാ നേരവും എന്താണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ അമിത വണ്ണം കുറച്ച് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സാറിൻ്റെ നേതൃത്വത്തിലായിട്ട് മൈഗ്രെയിന് പൂർണ്ണമായിട്ട് മാറ്റാൻ 100% ഗ്യാരണ്ടി പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് ഒരു പാക്കേജ് ആയിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ കൺസൾട്ടേഷൻ ഉണ്ടാവും, മെഡിസിൻ ഉണ്ടാവും, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ അമിത വണ്ണത്തിനും 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ഇതിലൊക്കെ നിങ്ങൾ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം. എന്താണ് വേറെ ഭക്ഷണങ്ങൾ? നമ്മളിപ്പം രാവിലത്തെ ഭക്ഷണ രീതികൾ പറഞ്ഞല്ലോ, ഇനി ഉച്ചയാകുമ്പോഴും രാത്രിയാകുമ്പോഴൊക്കെ എന്താണ് നമ്മൾ കഴിക്കുക? അപ്പോൾ രാത്രിയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കറി എന്തുകൊണ്ട് ഇത്രയും കഴിക്കുന്നത് അല്ലേ, ഫൈബർ വേണം. അപ്പോൾ ഈ ഫൈബർ എന്ന് പറയുന്നത് വെറും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് നമ്മളുടെ പിന്നെ ശരീരത്തിൽ, നമ്മളുടെ
കുടലിലുള്ള പലതരം നമ്മളുടെ വർക്കേഴ്സ് ഉണ്ട്, നമ്മൾക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ കൂട്ടുകാരുണ്ട്. ആരാണ്? നല്ല ബാക്ടീരിയ, നല്ല ഫംഗസ്, നല്ല വൈറസ്. ഇവയ്ക്കെല്ലാം ഒരു നല്ലൊരു ഫുഡായിട്ട് തന്നെയാണ് എന്ത് സോളിബിൾ ഫൈബേഴ്സ്. ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിലുള്ള ഫൈബർ അല്ല, അത് ഇൻസോളിബിൾ ഫൈബേഴ്സാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ സോളിബിൾ ഫൈബേഴ്സ് തന്നെ നമ്മുടെ പച്ചക്കറിയിലുള്ള, ഇത്രയധികം പച്ചക്കറി കഴിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ വർക്കേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. ആ ഒരു വർക്കേഴ്സ് ബെനിഫിറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ ശരീരത്തിലും ആരോഗ്യത്തിലും തന്നെ അത് മാറ്റണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ബാക്ടീരിയ തന്നെയാണ് എല്ലാ വക പിന്നെ ന്യൂട്രിയൻസ് അപ്ടേക്ക് എടുക്കുന്നതും പലതരം ന്യൂട്രിയൻസ് ഉണ്ടാക്കുന്നതും പലതരം വിറ്റമിൻസ് ഉണ്ടാക്കുന്നതും പലതരം ഹോർമോൺസ് ഉണ്ടാക്കുന്നതും എല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിൽ പലതരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ നല്ല ബാക്ടീരിയ. അപ്പൊ ഇവയ്ക്കും കൂടെ നല്ലൊരു പിന്നെ ഫുഡായിട്ടാണ് ഈ സോളിബിൾ ഫൈബേഴ്സ് കഴിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, ഷുഗേഴ്സ്, റിഫൈൻഡ് ഓയിൽസ്, ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡയറ്റിലൂടെ പോവുകയാണെങ്കിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് ഒരു സമയം കൊടുക്കണം. നമ്മൾ എല്ലാ ഡിന്നറിന് ശേഷവും ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള ഒരു സമയത്ത് ആ ഒരു പിന്നെ ടൈം എന്ന് പറയുന്നത് ഒരു 13 hours ഇടവേള വേണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 13 hours ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വെക്കണം എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ ആ ഒരു സമയം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വക ഇൻഫ്ലമേഷൻസും, ഞാൻ പറഞ്ഞല്ലേ പിന്നെ ഈ ഷുഗർ പോയി ഉണ്ടാക്കുന്ന ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ കാരണം തന്നെയാണ് ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരു സമയം കൊടുക്കണം എന്തിനു ഈ ഇൻഫ്ലമേഷൻസ് എല്ലാം കുറക്കാൻ. നമ്മളുടെ ബോഡി തന്നെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്, നമ്മള് പിന്നെ സുഖപ്പെടുത്തുന്ന നമ്മളുടെ സ്വന്തം ശരീരം തന്നെയാണ്. പക്ഷെ ആ ഒരു ശരീരത്തിന് നമ്മൾ നല്ല ന്യൂട്രീഷൻസും നല്ല സമയവും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു 2 months മതി. 2 months കൊണ്ട് തന്നെ മാറുന്നതായിരിക്കും. എനിവേ എന്തായാലും നമുക്ക് ഒരുപാട് അറിവുകളാണ് സാറ് തന്നിട്ടുള്ളത്. നേരത്തെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ കണ്ടു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.